ഉർവശിക്ക് ദേഷ്യം എന്നൊരു ഒരു സംഭവം ഞാൻ പറയാം അപ്പോൾ ഞാൻ നമ്മളൊരു ഞങ്ങൾ രണ്ടുപേരും ഉള്ളൊരു പടം പിന്നെ ആലപ്പുഴ ഭാഗത്ത് ഷൂട്ടിങ്ങാണ് അപ്പോൾ ഇടയ്ക്ക് രണ്ട് ദിവസത്തേക്ക് ഞാൻ വേറൊരു പടത്തിൻ്റെ ഷൂ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പോയി ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു സോങ് എടുക്കാനുണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരു വള്ളത്തിൻ്റെ ഇപ്പുറത്തൊരു ഒരു ഡെസ്ക്കും ബെഞ്ചും ഒക്കെ ഇരിപ്പുണ്ട് അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ആ ഷോട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉള്ളു ഉറുവശിങ്ങനെ നടന്നിങ്ങനെ പോയപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോയി അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ആ കുട്ടി പഠിക്കുന്ന ആ ആ വീട്ടിലെ കുട്ടി പഠിക്കുന്ന പുസ്തകങ്ങളോ അതൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്നൊരു ചെറിയ പേപ്പർ എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പേന വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ എഴുതി എന്താ എഴുതിക്കൊണ്ടിരുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉറുവശിങ്ങനെ നോക്കുന്നുണ്ട് അവിടെ നിന്ന് എന്താ എഴുതുന്നതെന്നോ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു ഞാൻ ആ ഇന്നലെ പാട്ട് ഒരു പാട്ട് തിരുനെല്ലിക്കാടുപൂത്തു ആ പാട്ട് എനിക്ക് ഹൃദസ്ഥമാണ് ഞാൻ പാടിയ മെന ഇന്നലെ അഭിനയിച്ചതേ ഉള്ളു ഞാനത് ഒരു ആറുപരി ഇങ്ങനെ എഴുതി അപ്പം എനിക്ക് കാണാം എന്താ എഴുതുമെന്ന് അറിയാൻ വേണ്ടി ഉറവശി ബാക്കി വന്നു നോക്കി നോക്കിയപ്പം ഈ ആറ് വരി ഷിബു ചക്രവർത്തി എഴുതിയ പാട്ടാണ് എഴുതിയപ്പോൾ എൻ്റെ അടുത്ത് മുകേഷ് ചേട്ടാന്ന് പറഞ്ഞ് ഞാനിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഉടനെ എന്താ ഞങ്ങൾ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കവിതകൾ എഴുതും അപ്പം തന്നെ ഞാൻ ഞാൻ നോക്കട്ടെ 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 ഞാൻ പറഞ്ഞത് ഓ വെറുതെ ഒന്നുമില്ലല്ലോ ചുമ്മാ ഒന്നുമില്ല അതല്ലല്ലെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നോക്കിയപ്പം മനോഹരമായി എഴുതി എഴുതി വെച്ചിരിക്കുന്നു ചേട്ടാ ചേട്ടൻ അത് കഴിവുണ്ട് ചേട്ടൻ ഈ പാട്ട് വിടരുത് ഇത് ഇത്രയും മനോഹരം ഞാൻ പറഞ്ഞു പാട്ട് മാത്രമല്ല ചില സമയത്ത് ഇങ്ങനെ ട്യൂണ് വിടും ട്യൂണ് വിട്ടിട്ട് ഞാനിപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷം ട്യൂണ് വിടും ഞമ്മളെ ട്യൂണിടും ഞമ്മള രണ്ടു മൂന്ന് ട്യൂണിട്ടുണ്ട് തിരുനെല്ലി കാട് അത് വേണ്ടെന്ന് പറഞ്ഞു വരികൾ അയ്യോ ഈ ഈ കഴിവ് കളയരുത് ഈ കഴിവ് കളയരുത് ഇത് അപ്പം ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ട് പോയി ഈ പടം റിലീസായി ദിനരത്രങ്ങൾ അപ്പം ഇവർ പോയി കണ്ടു കണ്ടിട്ട് വ്യത്യാസം നന്നപ്പോൾ ഞാനവിടെ ഇരിക്കുക നടന്ന് കവി തിരുനെല്ലി എനിക്ക് ഭയങ്കര പോയി കാരണം ഞാൻ കൊറേ പേരോട് ഇത് പറഞ്ഞു പോയി പേരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഷോ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചതെങ്കിലോ ഒരു സെക്കൻഡോട് ഇത് ട്യൂൺ ചെയ്തു രസമായിട്ട് ട്യൂൺ ചെയ്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞത് കണ്ടു എനിക്കങ് എന്തൊരു മാനക്കേട് അപ്പൊ കെട്ടി പിച്ചി വിശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞേ ചില കാര്യങ്ങളൊത്തിരി ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുന്ന പോലെ പറയും ആരെങ്കിലും ചോദിച്ചുണ്ടോ ബാക്കി എല്ലാവരുടെയും തൊപ്പിയുടെ മൊന എഴുന്നേ പുള്ളിയുടെ മാത്രം ആര്യ പോലെ പോലെ പിന്നീട് ആ ഫീൽഡിലേക്ക് പോവാതിരിക്കാനായിട്ട് എന്തുകൊണ്ട് എഴുതിയില്ല ഞാനത് അതും ഞാൻ എഴുതിയതല്ല എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരാശയവും ഒരു ഒരു സംഗതിയൊക്കെ കാണും ഒരു കഥയുടെ സംഗതികളൊക്കെ കാണും അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പടം ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നവരതെടുക്കുന്നു എഴുതിയതും ഭാസുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നല്ല റൈറ്റർ എഴുതിയത് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ എഴുതുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം അറിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു കഥ എഴുതുന്നതിന് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് എൻ്റെ കഥ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എഴുതാം തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള നമ്മൾ ഈ തമാശ പടങ്ങൾ ഒരു കാലഘട്ടത്തിലൊക്കെ തമാശ പടം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആളുകൾ വിസ്മരിക്കും സീരിയസ് പടങ്ങൾ ഇപ്പം സീരിയസ് മോശം പക്ഷേ ഈ ഈ ക്ലിപ്പിങ്സ് ഈ ഓരോ ചാനലിലും ഇപ്പം തമാശ സീൻസ് ഉണ്ട് അത് വന്നോടു ശരിക്കും പറഞ്ഞാൽ തമാശ വീണ്ടും ആ പടം കാണാൻ ആഗ്രഹം എത്രയോ നമ്മൾ വിസ്മരിക്കപ്പെട്ട ഈ ഇപ്പം ഉർവശിടെ കഥ തന്നെ ജഗതി ചേട്ടൻ്റെ ആണ് ഉത്സവ മേളത്തിനകത്ത് രാമശ്രീരാമ ഇടക്കിടക്കിരിക്കും ഒരു ഇമ്പോന്ന് പറയുന്നത് അത് ഇപ്പോഴും ആ പടം ഫുൾ കാണണമെന്ന് തോന്നുന്നു ആൾക്കാർക്ക് ഭയങ്കര എഫക്ട് ആയി